നമസ്കാരം. പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ശ്രീനിവാസന്റെ കൊലക്കേസ്, ആ കൊലക്കേസ് എൻ ഐ എ ഏറ്റെടുത്ത് അല്ലെങ്കിൽ എൻ ഐ എക്ക് വിട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ രണ്ട് ദിവസം മുന്നെയാണ് ഉത്തരവിറക്കിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ ഐ എ സംഘം കേരളത്തിലെത്തിയിരിക്കുന്നു. ഈ പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകം പോപ്പുലർ ഫ്രണ്ട്, എസ് ഡി പി ഐ എന്നീ ഭീകരവാദ സംഘടനകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം, ഇത് വെറുമൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, മറിച്ച് ഇതൊരു ഭീകര പ്രവർത്തനമാണ് എന്ന ഉദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരമൊരു അന്വേഷണം എൻ ഐ എക്ക് വിട്ടുകൊണ്ട് ഉത്തരവിറക്കിയത്. കാരണം ഇത് മതപരമായി മറ്റു മതവിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തുക, അവരെ ഭീതിയിലാഴ്ത്തുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി ചെയ്ത് കൊലപാതകമാണ്. മാത്രമല്ല, ഈ കൊലപാതകങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ സംസ്ഥാന തലത്തിലെ ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ട്. ഇവർക്ക് അറിവുണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടന്ന കൊലപാതകമാണ് ഈ ആലപ്പുഴയിലും അതുപോലെ പാലക്കാടും നടന്നിട്ടുള്ളത് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തുന്നുണ്ട്. ഇതിൽ പങ്കെടുത്ത ഭീകരവാദികൾ, അതായത് കൊലപാതകികൾക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പരിശീലന കേന്ദ്രങ്ങളിൽ കൊലപാതകികൾക്ക് കൊലപാതകവുമായി ബന്ധപ്പെട്ട പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നു മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിൽ കൊലപാതകത്തിനായിട്ടുള്ള ലിസ്റ്റ്, സമൂഹത്തിൽ ഭീതി പടർത്താനായി, അന്യമതസ്ഥരെ ഭീതി ഭീഷണിപ്പെടുത്താനായി കൊലപാതകം നടത്തേണ്ടി വന്നാൽ കൊല്ലപ്പെടേണ്ട ആളുകളുടെ ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കി വച്ചിരുന്നു, അവരുടെ ദിനചര്യകൾ മനസ്സിലാക്കി വച്ചിരുന്നു. ഇത്തരത്തിൽ വളരെ ആസൂത്രിതമായ ഭീകര പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ കൊലപാതകം എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകം, ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ശ്രീനിവാസൻ്റെ കൊലപാതകം, അത് എൻ ഐ എക്ക് വിട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയത് എന്ന് നമുക്കറിയാം. ആ ഉത്തരവിൻ്റെ തുടർ നടപടികളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എൻ ഐ എ ചെയ്ത ആദ്യത്തെ കാര്യം ഈ കോടതി മാറ്റം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ കേസ് പാലക്കാട്ടെ ഒരു കീഴ്ക്കോടതിയിലാണുള്ളത്. ആ കോടതിയിൽ നിന്നും എൻ ഐ എയുടെ പ്രത്യേക കോടതിയിലേക്ക് ഈ കേസ് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ മാറ്റുന്നതിനുള്ള ട്രാൻസിറ്റ് പെറ്റീഷൻ ഇപ്പോൾ ഹൈക്കോടതി രജിസ്ട്രാർ മുന്നിൽ എൻ ഐ എ സമർപ്പിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല, കേരള ഡി ജി പിക്ക് എൻ ഐ എയുടെ നിർദ്ദേശം വന്നുകഴിഞ്ഞു. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും തെളിവുകളും അത് എത്രയും വേഗം എൻ ഐ എ അന്വേഷണ സംഘത്തിന് കൈമാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഡി ജി പിക്കും നിർദ്ദേശം വന്നിരിക്കുന്നത്. അത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശക്തമായ ഒരു ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ ഈ കൊലപാതക കേസിൽ നടത്തുന്നത്. എൻ ഐ എയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് എൻ ഐ എ നടത്തി വന്ന, രാജ്യത്തെ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തി വന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങളല്ല എന്നും മറിച്ച് ഭീകര പ്രവർത്തനം തന്നെയാണ് എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തുന്നത്. ഇവിടെയും ശ്രദ്ധേയമായ ഒരു സംഗതി, കേരള പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേസാണിത്. പ്രതികളെ പിടിക്കാൻ വലിയ കാലതാമസം നേരിട്ട കേസാണിത്. മാത്രമല്ല, എസ് ഡി പി ഐക്കും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനും സംസ്ഥാന സർക്കാരുമായി ഉണ്ടായിരിക്കുന്ന അന്തർധാരയും സ്വാധീനവുമെല്ലാം വളരെ വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും എൻ ഐ എയുടെയും അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എൻ ഐ എക്ക് കൈമാറുന്നത്. മാത്രമല്ല, ഈ ശ്രീനിവാസൻ കൊലക്കേസ് മാത്രമല്ല, ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്നിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളുടെയും വിവരശേഖരണം എൻ ഐ എ അനൌദ്യോഗികമായി തന്നെ നേരത്തെ തുടങ്ങിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.